ടിങ് ടിടിങ്. ദേ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. നമ്മൾ ഇന്നില്ലേ ഒരു കുഞ്ഞ ടാഗാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ബ്ലാക്ക് ചാർട്ട് എടുത്തു. പിന്നെ നമ്മളിത് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നൊരു കവറാണിത്. അതിൽ നിന്ന് ഒരു കുഞ്ഞ പീസ് നമ്മുടെ ഈ ബ്ലാക്ക് ചാർട്ടിനുള്ളിലേക്ക് നമുക്കിഷ്ടമുള്ള ഒരു സ്ഥലം അത്രയും പോർഷനിലേക്ക് വേണ്ടൊരു ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ചാർട്ടിൻ്റെ അകത്തേക്ക് എത്ര പോർഷനിലേക്കാണിത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അളവിൽ മാത്രം ഒരു കുഞ്ഞു പീസായിരിക്കും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ദേ ഇവിടെ അങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഇത്രയും നല്ല ഭംഗിയൊന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഈ തുമ്പ് ഭാഗമൊക്കെ ഇങ്ങനെ പിച്ചി 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 കളയാം. അപ്പോൾ നമ്മുടെ ഈ പീസ് ദേ നമുക്ക് ആവശ്യമുള്ള ആ ഒരു പോർഷനിലേക്ക് നമ്മൾ ദേ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബുക്ക് മാർക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് മീൻസ് ആ ചാർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് 12 വിഡ്ത് എന്ന് പറയുന്നത് ഒരു 6 കേട്ടോ. ഇനി ഇതൊരു ഇൻവിറ്റേഷൻ കാർഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം വരാം, ഇതാണ് ഇൻവിറ്റേഷൻ കാർഡ്. നമ്മൾ മുൻപ് സ്റ്റിക്കർ ഉണ്ടാക്കിയില്ലേ, അപ്പം നമ്മൾ അതുപോലെ ഇതൊന്ന് സ്റ്റിക്കറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണാം കേട്ടോ. ഇനി നമ്മളൊരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് ഇതവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തന്നെ ഒരു കുഞ്ഞു പീസ്, ഇൻവിറ്റേഷൻ കാർഡിൻ്റെ തന്നെ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട് നമുക്കത് മുകളിലൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിത് അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടല്ലേ. ഇനിയിപ്പോൾ എക്സസ് വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് അങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയൊരു പണിയുള്ളത് എന്താണെങ്കിൽ നമ്മൾ അതേ ഇൻവിറ്റേഷൻ കാർഡിൽ നിന്ന് തന്നെ ഇങ്ങനൊരു പീസ് റെക്റ്റാങ്കിൾ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേ കണ്ടോ, ഇതിൻ്റെ ഈ നടുക്ക് ഭാഗത്തിൻ്റെ അവിടെ നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഈ ഒരു പോർഷൻ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തു, അതാണിത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സ്റ്റിക്കറൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഈ ബ്രൗൺ പേപ്പറിൻ്റെ നടുക്കിൽ എന്തെങ്കിലും ഒരു വിഷയം എഴുതി കൊടുക്കാം. ഞാനിവിടെ താങ്ക് യു എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഞാനിത് മൊത്തം എഴുതി കുറച്ചൊരു ഹാർട്ട് ഷേപ്പ്സൊക്കെ കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മളത് ചെയ്തിട്ടുണ്ട്, ഒരു താങ്ക് യു എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ കുറച്ച് ഹാർട്ട് ഷേപ്പ്സൊക്കെ. ഇനി നമുക്ക് മുകളിലത്തെ ഭാഗം ഒരു ടാഗിൻ്റെ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നടുക്കിലത്തെ, ഇതിൻ്റെ ലെങ്ത്ത് 6, അപ്പോൾ അതിൻ്റെ ഒരു നടുക്കൊരു 3 നമ്മൾ എടുക്കുകയാണ്. അവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് എൻ പോയിൻറ്റ്സിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക, ഇപ്പുറത്തേക്കും അതുപോലെ തന്നെ അപ്പുറത്തേക്കും വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു പഞ്ചിങ് മെഷീനാണ്, അത് വെച്ചിട്ട് നമ്മളിതിവിടെ ഒരു ഹോൾ പഞ്ച് അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ഈ പഞ്ചും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കെട്ടാൻ പാകത്തിനൊരു വള്ളി കൊടുക്കണ്ടേ. നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന ചാക്ക് ചിരട്ടില്ലേ, അതാണ് നമ്മളിതിലേക്ക് വയ്ക്കാൻ പോകുന്നത്. നമ്മളിനി ജസ്റ്റ് ഒരു കല്ലിൻ്റെ പൊട്ടില്ലേ, അതും കൂടി നടുക്കിലൊന്ന് ഒടിച്ചു കൊടുക്കേണ്ട. വെറുതെ ഒരു ഭംഗിക്കാണ്. ഇത് 10 രൂപ 20 രൂപയ്ക്ക് മേടിക്കാനുള്ളൂ കേട്ടോ. ഞാനിത് ക്രാഫ്റ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അയാളുടെ ഇങ്ങനത്തെ ഷീറ്റ് മേടിക്കാൻ വേണ്ടി കിട്ടും. ഞാൻ 10 രൂപയ്ക്ക് 5 രൂപയ്ക്കൊക്കെയാണ് മേടിച്ചത്. ഇനി നമുക്കിത് കേട്ടോ, ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷയം എഴുതണം. അപ്പോൾ ഞാനെൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഒരു കുഞ്ഞു പീസിൽ തന്നെ ചെയ്തേക്കുന്നത്. ഇത് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു സെലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. സ്റ്റിക്കറൊന്നും ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒരു സെലോ ടേപ്പ് മാത്രം അതിൻ്റെ മുകളിൽ കൂടെ മാത്രം ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. എക്സസ് വരുന്ന പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് ഇത് ഈ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് അത് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുക. അടിയിൽ മറ്റേ ബട്ടർപേപ്പറും അതേപോലെ സെലോ ടേപ്പ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ മാത്രം ഒന്ന് വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റും വയ്ക്കാം, ഇൻവിറ്റേഷൻ കാർഡിൻ്റെ പേപ്പർ അല്ല അതുകൊണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. എന്താ പറയുക, ഭയങ്കര സിമ്പിളാണിത്. നമുക്ക് കല്യാണത്തിൻ്റെ ടേബിളിന്മേ അല്ലെങ്കിൽ നല്ല പരിപാടികൾക്കും അതേപോലെ കൊറിയർ അയക്കാനും ഗിഫ്റ്റ് അയക്കാനും ഒക്കെ ഇങ്ങനെ നമുക്ക് ടാഗ്സ് ഉണ്ടാക്കാൻ പറ്റും. നല്ല രസമാണ്, നല്ല സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.